റേഡിയോ മലയാളം അവതരിപ്പിക്കുന്നു നോവൽ ചർച്ച. എല്ലാവർക്കും സ്നേഹം. മലയാള മിഷൻ സംഘടിപ്പിക്കുന്ന നോവൽ ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ഇത്തരമൊരു ചർച്ച സംഘടിപ്പിച്ച റേഡിയോ മലയാളത്തിൻ്റെ എല്ലാ പ്രവർത്തകരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നോവൽ ചർച്ചയ്ക്ക് എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. ഈ ചർച്ചയുടെ മുന്നോടിയായിട്ട് ഞാൻ എഴുതിയ ഏഴാം പതിപ്പിൻ്റെ ആദ്യ പ്രതി എന്ന നോവലിലെ ചെറിയൊരു ഭാഗം വായിക്കുകയാണ്. ഏഴാം പതിപ്പിൻ്റെ ആദ്യ പ്രതി, ഒന്നാം കാഴ്ച, ശവസഞ്ചാരം. ഇരുവശവും പച്ചിലകൾ വളർന്ന് കൂടാരം കെട്ടിയ ചെറിയ റോഡിലൂടെ കിതച്ചുകൊണ്ട് ആ പഴയ വാൻ ഓടിട്ട വീടിൻ്റെ മുറ്റത്തേക്ക് കയറി ദീർഘനിശ്വാസമെടുത്തു നിന്നു. വാഹനത്തിൽ നിന്നും പുറത്തേക്കിറങ്ങിയ ആശിഷ് നയനാൻ പേച്ച് പേച്ച് സിറ്റൗട്ടിലേക്ക് കയറി കീശയിൽ നിന്നും ചാവിയെടുത്ത് വാതിൽ തുറന്നു. ശ്വാസമുട്ടൽ വന്നെന്ന് തോണ്ടിയപ്പോൾ കുറേ നേരം അയാൾ ചുമര് ചാരി നിന്ന് കിതച്ചു. ഒന്ന് രണ്ടു പ്രാവശ്യം ശ്വാസം കിട്ടാതെ പിടഞ്ഞെങ്കിലും വൈകാതെ പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. ഉടമസ്ഥൻ എത്തുന്നതിനു മുമ്പ് തിരിച്ചെത്തിക്കാം എന്ന കരാറിലാണ് ലംബായിച്ചിയിൽ നിന്നും വാങ്ങിയത്. സമയം തെറ്റിക്കുന്നതോടെ തനിക്ക് നഷ്ടപ്പെടുന്നത് ആ വൃദ്ധനിൽ നിന്നും കൃത്യതയോടെ ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന വലിയൊരു സേവനമായിരിക്കും എന്ന് നൈനാന് നല്ല ബോധ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് സമയം വളരെ പ്രധാനമാണ്. ഉടനെ തന്നെ തിരിച്ചുപോയി വാനിൻ്റെ പിന്നിലെ മേൽച്ചുണ്ട് മുകളിലേക്ക് വലിച്ചു. പല്ല് തേക്കാതെ തിങ്ങിക്കൂടിയ അവശിഷ്ടങ്ങളാൽ വൃത്തികേടായതുപോലുള്ള അതിൻ്റെ വായക്കുള്ളിൽ നിന്നും നൈനാൻ പതുക്കെ അയാളെ പുറത്തേക്ക് വലിച്ചെടുത്തു. കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും വാരിയെടുത്ത് ചുമലിലേക്ക് നടുമടക്കിയിട്ടു. പിന്നെ വേച്ച് വേച്ച് സിറ്റൗട്ടിലൂടെ മുറിയിലേക്ക് കയറി വാതിലടച്ചു. മൂക്കിൻതുമ്പിൽ നിന്നും ഓർന്നു വീഴാറായ കണ്ണട ഒറ്റക്കൈയാൽ ഒന്നുകൂടെ ഉറപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ കാറ്റു പിടിച്ച ഒറ്റ മരത്തിനെ പോലെ നൈനാൻ ശരിക്കും ആടുന്നുണ്ടായിരുന്നു. റേഡിയോ മലയാളം, എവിടെയെല്ലാം മലയാളി അവിടെയെല്ലാം മലയാളം.